റൗണ്ട് പാലക്കാട് നഗരസഭയിലെ അഞ്ചാം റൗണ്ട് വരുന്നു അവിടെ. പക്ഷേ ആദ്യത്തെ കണക്കുകൾ നോക്കുമ്പോൾ ബി ജെ പിക്ക് ആണ് ആദ്യത്തെ ബൂത്തുകളിൽ മുൻതൂക്കം. 685, 626, 611, അത് 56 മുതൽ 59 വരെ നേരത്തെ പറഞ്ഞ ബൂത്തുകളാണ്. 428, 473, 66, 525, 764. അപ്പോൾ ഈ റൗണ്ടിൽ അതിന്റെ കണക്ക് കൂട്ടി പറയാം. ഈ റൗണ്ട് അഞ്ചാമത്തെ റൗണ്ടിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ബി ജെ പി ആയിരിക്കണം ലീഡ് ചെയ്യുക. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ് നില വോട്ട് കൂടുതലും കാണുന്നുണ്ട്. 685, അത് മൂത്ത, അതായത് 55 മുതൽ 59 വരെ വരുന്ന ബൂത്തുകളടക്കം ബി ജെ പി കൈവിട്ടിട്ടില്ല. മൂത്താന്തറയിലെ ഒരു ബൂത്ത് കൂടി ബാക്കിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ. പക്ഷേ അതിലും കൂടുതൽ 764 വോട്ട് വരെ കിട്ടിയ ബൂത്തുണ്ട്. മാത്രമല്ല ആ ബൂത്തുകളിൽ 85% വരെ പോളിംഗ് നടന്നതുകൊണ്ട് ബി ജെ പിയുടെ ഉറച്ച കോട്ടകളാണ് അവിടെ. രാഹുൽ ഇത്തവണ പ്രത്യേക സ്ക്വാഡൊക്കെ കയറി ബി ജെ പി വോട്ടിൽ വിള്ളൽ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. പിന്നെ അവിടെ 128-93 രണ്ടക്കം പോലും ആയിട്ടുണ്ട് പലയിടത്തും. 231, 270, 375 അങ്ങനെയൊക്കെയാണ്. ഇടതുപക്ഷത്തിനാണ് രണ്ടക്കത്തിൽ 5703 വോട്ടുകൾ. ഇതുവരെ ഒരു റൗണ്ടിൽ കിട്ടിയ ബി ജെ പിയുടെ ഏറ്റവും ഉയർന്ന വോട്ടാണ് 5703 വോട്ടുകൾ അഞ്ചാമത്തെ റൗണ്ടിൽ ബി ജെ പിക്ക് മാത്രം. യു ഡി എഫിനെ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. 5703 എന്തായാലും താഴെയായിരിക്കും. എനിക്ക് തോന്നുന്നു പിന്നെ 1000 വോട്ടിന്റെ വ്യത്യാസം. ചേലക്കരയിൽ 7275 ആയിട്ടുണ്ട് എൽ ഡി എഫിന്റെ ലീഡ്. അഞ്ചാം റൗണ്ട് പാഞ്ഞാൽ പഞ്ചായത്തിലെ 12 5703, അതായത് ഏതാണ്ട് 2400 വോട്ടിന്റെ ലീഡ്. അങ്ങനെയാണെങ്കിൽ കൃഷ്ണകുമാർ മുമ്പിൽ എത്തിയിട്ടുണ്ടാവണം. കൃഷ്ണകുമാർ ലീഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ടാകണം. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ അഞ്ചാം റൗണ്ടിലേക്ക് കടന്നപ്പോൾ സി കൃഷ്ണകുമാർ ലീഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ടാവണം. ആ കണക്ക് കൂട്ടി വരാം. ഏതാണ്ട് 600-700 വോട്ടിന്റെ ലീഡ് ഉണ്ടാവണം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നോക്കിയാൽ. അഞ്ചാം റൗണ്ട് കഴിയുമ്പോഴേക്കും കൃഷ്ണകുമാറിന് അതെ അങ്ങനെ 963 വോട്ടിന് സി കൃഷ്ണകുമാർ ലീഡിലേക്ക് കടന്നു വരികയാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ. കണക്ക് ശരിയാവില്ല. നിർണായകമായിരിക്കുന്ന അഞ്ചാം റൗണ്ടിൽ കിട്ടിയ 2378 വോട്ടിന്റെ ലീഡാണ്. 2378 വോട്ട് അഞ്ചാം റൗണ്ടിൽ മാത്രം. അങ്ങനെ സി കൃഷ്ണകുമാർ ഒന്നാം റൗണ്ടിൽ നിന്ന് കൈവിട്ടു പോയ ലീഡ് അഞ്ചാം റൗണ്ട് എത്തിയപ്പോൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു. 963 വോട്ടിന് സി കൃഷ്ണകുമാർ മുന്നിലെത്തിയിരിക്കുന്നു. ഷിജു, ഈ റൗണ്ടിൽ അഞ്ചാമത്തെ റൗണ്ടിൽ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് മുന്നേറ്റം സാധ്യമായത്? ഇത് ഇപ്പോൾ പ്രതീക്ഷിച്ച ഒരു വോട്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം ഈ മൂത്താൻതറ മേഖലയുള്ള ബൂത്തുകളാണ് അതിൽ പകുതി ബൂത്തുകളും വരുന്നത്. കഴിഞ്ഞ തവണ ബി ജെ പിക്ക് പക്ഷേ അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായത് മൂത്താൻ വിഭാഗവുമായി ബി ജെ പിയുമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായി ബി ജെ പിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ തവണ ഈ യു ഡി എഫിന് അവിടെ അല്പം മേൽക്കോയ്മ ഉണ്ടായിരുന്ന സാഹചര്യം. പക്ഷെ ഇത്തവണ അത് പരിഹരിച്ചു. അതായത് ആർ എസ് എസ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആർ എസ് എസ് നേരിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മൂത്താൻ വിഭാഗങ്ങൾ അടക്കമുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. അതിന്റെ ഫലം കണ്ടു എന്നാണ് ഈ ലീഡ് തിരിച്ചു പിടിച്ചതിലൂടെ നമുക്ക് കാണാൻ കഴിയേണ്ടത്. അതായത് 963 വോട്ടിലേക്ക് കൃഷ്ണകുമാറിനെ രക്ഷിച്ചത് മൂത്താൻ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ട് ഇത്തവണ എം ബ്ലോക്കായി ബി ജെ പിക്ക് വന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഡി സി സി ഓഫീസിൽ നിശബ്ദതയാണ്, ആരവമായിരുന്നു, പെട്ടിയുമായി നൃത്തമായിരുന്നു. പക്ഷേ ഡി സി സി ഓഫീസിലെ ആ കരഘോഷങ്ങളൊന്നും നിലച്ചിട്ടുണ്ട്. ഷിജു പറയൂ, ഇത് പ്രതീക്ഷിച്ചതാണ്, പക്ഷെ 963 ആണെങ്കിൽ പോലും ലീഡ് തിരിച്ചു വന്ന ഒരു ആശ്വാസമുണ്ട് എൽ ഡി എക്ക്. ആ ലീഡ് തിരിച്ചു വന്നു എന്നുള്ളത് ഒരു ആശ്വാസം മാത്രമാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഏഴാം റൗണ്ട് കഴിയുമ്പോൾ കഴിഞ്ഞ തവണ 6000+ വോട്ടിന്റെ ലീഡ് ഈ ശ്രീധരന് ഉണ്ടായിരുന്നു. പക്ഷേ 12000+ വോട്ട് നേടി പിരായിരി പഞ്ചായത്തിലൂടെ ഷാഫി പറമ്പിൽ ലീഡ് തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇനി വരാൻ പോകുന്നത്, അതായത് 8 റൗണ്ട് മുതൽ പകുതി എണ്ണി തുടങ്ങുന്നത് പിരായിരി പഞ്ചായത്താണ്. അതായത് ഒരു റൗണ്ട് കൂടി മാത്രമാണ് ബി ജെ പിക്ക് പ്രതീക്ഷ വെക്കാൻ കഴിയുക. പിന്നീട് ബി ജെ പി ചിത്രത്തിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം പിരായിരി പഞ്ചായത്തിലോ മാത്തൂരിലോ കണ്ണാടിയിലോ ഈ ലീഡ് ഒന്നും തന്നെ ബി ജെ പിക്ക് തുടരാൻ കഴിയില്ല. അവിടെ എത്തുമ്പോഴേക്കും മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലേക്ക് മാറും. അതുകൊണ്ട് അടുത്ത റൗണ്ടിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായാൽ പോലും അത് മറികടക്കാൻ യു ഡി എഫിന് കഴിയും എന്ന് തന്നെയാണ് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയുക ഈ ഘട്ടത്തിൽ. തീർച്ചയായിട്ടും 963 എന്ന് പറയുന്നത് പെട്ടെന്ന് മറികടക്കാവുന്ന ഒരു സംഖ്യയാണ്. ഈ ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്ന 6000-7000 ലീഡൊന്നും കൃഷ്ണകുമാറിന് ഇല്ലാത്തത് ഇതുവരെയുള്ള ഓരോ റൗണ്ടിലെയും വോട്ട് കണക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക്. ഒന്നാം റൗണ്ടിൽ 996 വോട്ടുകൾക്ക് ലീഡുമായിട്ടാണ് എൻ ഡി എ അവരുടെ പ്രകടനം ആരംഭിച്ചത്, സി കൃഷ്ണകുമാർ ആരംഭിച്ചത്. പക്ഷേ രണ്ടാം റൗണ്ട് ആയപ്പോഴേക്കും അത് മാറി മറിഞ്ഞു.
മൂന്നാം റൗണ്ട് എത്തിയപ്പോഴേക്കും 5517 വോട്ടുമായി വോട്ട് കൂട്ടി യു ഡി എഫ് ലീഡ് തിരിച്ചു. നാലാം റൗണ്ടിൽ എത്തിയപ്പോഴേക്കും യു ഡി എഫ് വീണ്ടും ലീഡ് ഉയർത്തുകയാണ്. പക്ഷേ അഞ്ചാം റൗണ്ടിലാണ് നിർണായകമായ ഒരു ലീഡ് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ 963 വോട്ടിലേക്കാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ലീഡ് എത്തി നിൽക്കുന്നത്. 2021 2024 താരതമ്യം ചെയ്യുമ്പോൾ നിരാശാജനകമാണ് ഇതുവരെയുള്ള പ്രകടനം.